ഹലോ എവ്രി വൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത് ഡിഫറെന്റ് ഫേസിലൂടെ കടന്നു പോയതിനു ശേഷമാണ്. ഓരോ ഫേസുകളും ഒരു മൂന്നാല് ഫേസുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത്. ഓരോ ഫേസുകളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കും. ഓരോ ഫേസ് എന്താണ്, എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്, ഇതിന്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാനെടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ബാക്ടീരിയയുടെ ഗ്രോത്തിനേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഗ്രോത്ത് എന്താന്ന് പഠിക്കും. എന്താണ് ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോപ്പുലേഷനകത്തുള്ള സെല്ലുകളുടെ വർധനയെ നമ്മൾക്ക് ഗ്രോത്ത് എന്ന് വിളിക്കാം. അല്ലാത്ത പക്ഷം മൈക്രോബിയൽ മാസ് വർദ്ധിക്കുന്നതിന് നമ്മൾക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞ് വിളിക്കാം. ഗ്രോത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് റേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു നിശ്ചിത സമയമെടുത്താൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ എത്രയധികം സെല്ലുകളിൽ അല്ലെങ്കിൽ എത്രയധികം സെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നു, എത്രയധികം സെല്ലുകൾ കൂടി അഥവാ എത്രയധികം സെല്ലുകൾ കുറഞ്ഞു എന്നതിനകത്തുള്ള ഒരു അളവിനെയാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഒരു ദിവസം എന്നുള്ള ഒരു സമയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയമാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ, ഈ 24 മണിക്കൂറിൽ നമ്മുടെ കയ്യിലുള്ള പോപ്പുലേഷന്റെ എത്രയധികം എണ്ണം, പോപ്പുലേഷനകത്തുള്ള സെല്ലുകളുടെ എണ്ണം എത്രയധികമായി കൂടി അല്ലെങ്കിൽ എത്രയധികമായി കുറഞ്ഞു എന്നുള്ളതിന്റെ അളവ് നമുക്ക് ഗ്രോത്ത് റേറ്റ് തരും. നമ്മൾ ഈ സെൽ ഡിവിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സെൽ ഡിവിഷനകത്തുള്ള ഏക പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പേരന്റ് സെല്ലുണ്ടാവും. ഈ പേരന്റ് സെല്ല് വളർന്ന് മെച്യൂറായി അതിനകത്തുള്ള എല്ലാ കണ്ടന്റുകളും ഡബിൾ ആയതിനു ശേഷം പിന്നീട് അത് രണ്ട് ഡോട്ടർ സെല്ലുകളായിട്ട് മാറുന്നതാണ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഈ ഒരു സെല്ലിൽ നിന്ന് രണ്ട് സെല്ലുകളിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിനെ നമ്മൾ ജനറേഷൻ എന്ന് പറഞ്ഞു വിളിക്കും. ഈ ഉണ്ടാകുന്ന സമയം, ഒരു സെല്ലിൽ നിന്ന് രണ്ട് സെല്ലുകൾ ഉണ്ടായി എടുക്കാൻ എടുക്കുന്ന സമയമാണ് ജനറേഷൻ റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ജനറേഷൻ ടൈം അല്ലെങ്കിൽ ജനറേഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ ജീവികളിലും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നവരുണ്ടാകാം, അല്ല ഒരു ഒരു 10 മിനിറ്റ് അത്രയും സമയം എടുത്ത് ഓരോ ഓർഗാനിസംസിനകത്ത് അല്ലെങ്കിൽ ഓരോ സ്പീഷീസിനകത്ത് ഈ പറയുന്ന ഗ്രോത്ത് ജനറേഷൻ ടൈം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ജനറേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനകത്തുള്ള മെമ്പേഴ്സിന്റെ എണ്ണത്തിനെ ഡബിൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാബിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനകത്തുള്ള സെല്ലുകളുടെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ 15 മിനിറ്റുകൾക്ക് ശേഷം ആ ലബോറട്ടറിയിൽ ഉണ്ടായിരുന്ന സെല്ലുകളുടെ എണ്ണം ഡബിളായി. വീണ്ടും ഒരു 15 മിനിറ്റിന് ശേഷം ആ ഉണ്ടായിരുന്ന സെല്ലുകളുടെ എണ്ണം വീണ്ടും ഡബിളായി. ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ജനറേഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ മൈക്രോബ് സംബന്ധമായിട്ടുള്ള, മൈക്രോബയോളജി സംബന്ധമായിട്ടുള്ള പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു മൈക്രോബി എന്ന് പറയുന്ന ഒരു മൈക്രോബിന് നിശ്ചിതമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ടാകും. ചിലർക്ക് അധികം ടെമ്പറേച്ചറിൽ ജീവിക്കാൻ സാധിക്കുന്നവരുണ്ടാവാം, ചിലർക്ക് അധികം ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ മൈക്രോബിയൽ ഗ്രോത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഈ ടെമ്പറേച്ചർ അവരെ പലതരത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ടെമ്പറേച്ചർ റിക്വയർമെന്റ് ആണ് ഓരോ ഓർഗാനിസംസിനും ഉള്ളത്. അപ്പൊ നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ഓർഗാനിസം വെച്ചിട്ടാണോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, ആ ഓർഗാനിസത്തിന് എത്രയാണോ ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ എക്സ്പെരിമെന്റിന് ഇത്ര ടെമ്പറേച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾക്ക് നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് സൈക്കിൾ, ബാക്ടീരിയയുടെ ഗ്രോത്ത് സൈക്കിൾ എങ്ങനെയാണെന്ന് നമുക്ക് വിളിക്കാം. സാധാരണഗതിയിൽ നമ്മൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 ഫേസുകൾ 4 5 ഫേസുകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും 4 ഫേസുകൾ എന്ന് നമുക്ക് പറയാം. ഏറ്റവും ആദ്യത്തെ ഫേസ് ആണ് ഒരു ഗ്രോത്ത് കർവ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തുണ്ടാവുന്ന മേജർ ആയിട്ടുള്ള 4 ഫേസുകളാണ് ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. ഈ ഡെത്ത് ഫേസിനെ നമ്മൾ ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഫ്രഷ് കൾച്ചർ മീഡിയത്തിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവർ വളരെ പതിയെ ആയിരിക്കും ഈ സെല്ലുകളെല്ലാം ഗ്രോ ചെയ്യുന്നത്. അതാണ് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ലാഗ് ഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ ഇനീഷ്യൽ ലാഗ് ഫേസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഏറ്റവും അധികം പോപ്പുലേഷനകത്ത് ഏറ്റവും അധികം സെല്ലുകളെ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു വളർച്ച സെല്ലുകൾക്ക് എത്തുന്നത്.
ആ വളർച്ചയ്ക്ക് ശേഷം ഈ സെല്ലിന് സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റുകളും മറ്റ് സാധനങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവന ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ കൾച്ചർ മീഡിയയിൽ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസിൽ പുതിയ സെല്ലുകൾ ഒന്നും രൂപപ്പെടുന്നില്ല. പഴയ സെല്ലുകൾ തന്നെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നും ലഭിക്കാതെ മരവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഈ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൾച്ചർ മീഡിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനവും ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ സെല്ലുകളെല്ലാം ചത്തൊടുങ്ങുന്നു. ആ ഒരു ഫേസിനെ നമ്മൾ ഡെത്ത് ഫേസ് അല്ലെങ്കിൽ ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഇതല്ല, നമ്മളൊരു സ്റ്റേഷനറി ഫേസ് എത്തുമ്പം ഇൻ കേസ് നമ്മൾ ഈ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ലാഗ് ഫേസ് എക്സ്പൊണൻഷ്യൽ ഫേസ് തൊട്ട് ഇത് റീ ഒക്കർ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അല്ല, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസ് കഴിഞ്ഞാൽ ഉടനെ ഡെത്ത് ഫേസിലേക്ക് അത് കടക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഫേസിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ലാഗ് ഫേസ് ആണ്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചർ മീഡിയത്തിനകത്ത് ഈ ഓർഗാനിസംസിന് അല്ലെങ്കിൽ ഈ സെല്ലുകളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലേസ് ചെയ്ത ഉടനെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും അവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നില്ല. അവരെ ഈ പറയുന്ന അവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിനോട് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ സെല്ലിന്റെ സൈസ് വളർച്ച തുടങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ ലാഗ് ഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്യണം, അവർ ഡെവലപ്പ് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള എൻസൈമുകളും മറ്റ് മെറ്റബോളിക് സാധനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരിയഡിനെ നമ്മൾ ഫേസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഏത് ഓർഗാനിസം ആണോ, ഏത് സ്പീഷീസ് ആണോ, എത്ര സൈസ് ആണോ ഇനോക്കുലത്തിനുള്ളത്, അതേപോലെ തന്നെ കൾച്ചർ മീഡിയം ഏത് രൂപത്തിലുള്ളതാണ്, എന്തൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടറുകളാണ് ഇതിനെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ എത്രയധികം ടെമ്പറേച്ചർ ആവശ്യമായിട്ടുണ്ട്, ഇതിനെല്ലാം ബന്ധപ്പെട്ടിട്ട് ലാഗ് ഫേസ് പല സ്പീഷീസുകൾക്കും പലതായിരിക്കും. അടുത്ത ഒരു ഫേസ് ആണ് എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ലോഗ് ഫേസ് എന്നോ ലോഗറിഥമിക് ഫേസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇത് നമ്മൾ ലാഗ് ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ കാണപ്പെടുന്ന ഒരു ഫേസാണ് നമ്മളുടെ എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഈ എക്സ്പൊണൻഷ്യൽ ഫേസിനകത്ത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ അധികം എണ്ണം സെല്ലുകൾ വളർന്നതായി അല്ലെങ്കിൽ ഒത്തിരി എണ്ണം സെല്ലുകൾ രൂപപ്പെട്ടതായിട്ട് നമുക്ക് ഈ പറയുന്ന എക്സ്പൊണൻഷ്യൽ ഫേസ് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ എക്സ്പൊണൻഷ്യൽ ഫേസ് മാത്രം എടുത്തൊന്നൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഒരു ഒരു സ്ലാന്റഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അത് വളർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മളുടെ ലോഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയുടെ ഘട്ടത്തെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫേസ് ലോഗ് ഫേസ് ഒക്കെ പറഞ്ഞ് വിളിക്കുന്നത്. മൂന്നാമത്തെ ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഈ വളർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം ന്യൂട്രിയൻസുകളുടെ എല്ലാം കുറവ് വന്നു. ഈ ന്യൂട്രിയൻസ് കുറയുന്നതോടൊപ്പം ഈ പോപ്പുലേഷനകത്തുള്ള സെല്ലുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുടെ അളവ് ഇവരുടെ കൾച്ചർ മീഡിയത്തിൽ അധികമായി കഴിഞ്ഞു കഴിയുമ്പോൾ ന്യൂട്രിയൻസിനേക്കാൾ അധികം ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ അവരുടെ കൾച്ചർ മീഡിയത്തിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന സെല്ലുകൾക്ക് ഈ കൾച്ചർ മീഡിയത്തിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പതിയെ കുറേശ്ശെ സെല്ലുകൾ ചത്തൊടുങ്ങാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് പുതിയ സെല്ലുകൾ രൂപപ്പെടുന്നില്ല, പുതിയൊരു കൗണ്ട് ഉണ്ടാകുന്നില്ല, ഒരു ഈക്വിലിബ്രിയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥേനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫേസിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഫേസ് ഓഫ് ഡിക്ലൈൻ എന്നുള്ളതാണ് നാലാമത്തെ ഫേസ്. ഈ നാലാമത്തെ ഫേസിനകത്ത് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ഒത്തിരി അധികം അടിഞ്ഞുകൂടിയതിന്റെ ബേസിൽ ഒത്തിരി എൻസൈമുകളും മറ്റും ഒക്കെ ഈ പറയുന്ന സെല്ലുകളിൽ ആക്ട് ചെയ്ത് സെല്ലുകളെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും, സെല്ലുകൾ ചത്തൊടുങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. ഈ ഒരു സമയത്ത് കൾച്ചർ മീഡിയയിൽ ഒരു തരത്തിലും ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യത്തിനുള്ള പോഷക വസ്തുക്കളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ടോക്സിക് സബ്സ്റ്റൻസുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സെല്ലുകൾ ഈ ഫേസ് ഓഫ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് ഫേസിൽ എത്തിയിരിക്കുന്ന സെല്ലുകളെല്ലാം ചത്തൊടുങ്ങാനായിട്ടുള്ള കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗ് ഫേസിനെ തുടർന്ന് വരുന്നതാണ് ലോഗ് ഫേസ്. ഈ ലാഗ് ഫേസിൽ സെല്ലുകൾ സൈസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് എണ്ണത്തിൽ വർദ്ധിക്കുന്നില്ല. സൈസ് വർദ്ധിക്കുന്ന ഫേസ് ആണ് ലാഗ് ഫേസ്.
എണ്ണ നിറഞ്ഞിരിക്കുന്ന ഫേസ് ആണ് ലോഗ് ഫേസ്. ഇതാണ് ഒരു ചെറിയ വ്യത്യാസം. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേഷനറി ഫേസിൽ ഇവർക്ക് വലിയ വർധനവൊന്നുമില്ല, ഇവരുടെ സൈസിലും വർധനവില്ല, ഇവരുടെ എണ്ണത്തിലും വർധനവില്ല, ഒരു ഇക്വിലിബ്രിയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിക്ലൈനിങ് ഫേസ് അല്ലെങ്കിൽ ഡെത്ത് ഫേസിനകത്ത് എത്തിക്കഴിയുമ്പം പൂർണ്ണമായി ഒരു ചത്ത് ഒടുങ്ങി കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു ഫേസും കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലബോറട്ടറി കണ്ടീഷൻസിൽ ചിലപ്പോൾ സെല്ലുകൾ ഇന്നുണ്ടാവുന്ന സെല്ലുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന സെല്ലുകൾ ഉണ്ടാവും. കൾച്ചർ മീഡിയത്തിനകത്തുള്ള അല്ലെങ്കിൽ പോപ്പുലേഷനകത്തുള്ള സെല്ലുകൾക്ക് പല പ്രായത്തിലുള്ള സെല്ലുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലബോറട്ടറി കണ്ടീഷനിൽ നമുക്ക് ആവശ്യമായിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അധികവും ഒരേ പ്രായത്തിലുള്ള ഒരേ ഏജ് ഉള്ള സെല്ലുകളെ ആയിരിക്കും. അപ്പൊ പലതരത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന ഏജിനെ സിങ്ക്രണസ് ആയിട്ട് അല്ലെങ്കിൽ സെല്ലുകളെ സിങ്ക്രണസ് ആയിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾക്ക് ഒത്തിരി തരത്തിലുള്ള ലബോറട്ടറികൾ ടെക്നിക്കുകളും ഫിസിക്കൽ ആയിട്ടുള്ളതും കെമിക്കൽ ആയിട്ടുള്ള കോമ്പോസിഷൻ നമ്മുടെ കൾച്ചർ മീഡിയത്തിനകത്തൊക്കെ മാറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരേ ഏജിലുള്ള സെല്ലുകളെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ സിങ്ക്രണസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും കൂടെ നമ്മൾ ലബോറട്ടറിയിൽ മൈക്രോബ്സ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്തിനെ പറ്റി പഠിക്കുമ്പോൾ പറയാനുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ ഗ്രോത്ത് എന്താ, ഗ്രോത്ത് റേറ്റ് എന്താ, ജനറേഷൻ എന്താ, ജനറേഷൻ ടൈം എന്താ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ഫേസുകളിലോട്ട് വന്നത്. പ്രധാനമായിട്ടും നാല് ഫേസ് ആണുള്ളത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തായിരുന്നു ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ കൾച്ചർ മീഡിയത്തിലാത്ത സെല്ലിനെ പ്ലേസ് ചെയ്തതിന് ശേഷം അവരുടെ സൈസൊക്കെ വർദ്ധിച്ച് എൻവയോൺമെന്റിനോട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസിനെ നമ്മൾ ലാഗ് ഫേസ് എന്ന് പറഞ്ഞ് വിളിച്ചു. ലാഗ് ഫേസിന് തൊട്ട് പുറകെ ഉണ്ടായിരുന്നതാണ് ലോഗ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ന്യൂട്രിയൻസ് ഒക്കെ കഴിച്ചതിന് ശേഷം സെല്ലുകൾ അധികമായി വളർന്ന് എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന ഒരു ഫേസ് ആയിരുന്നു ലോഗ് ഫേസ്. അതിനുശേഷം തൊട്ടടുത്ത ഫേസ് ആയിരുന്നു സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസിനകത്ത് പ്രത്യേകമായ ന്യൂട്രിയൻസ് ഒന്നും തന്നെയല്ല, ടോക്സിക് സബ്സ്റ്റൻസുകളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് പ്രധാന വളർച്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇവരൊരു ഈക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഏറ്റവും അവസാനത്തെ ഫേസ് ആയിരുന്നു ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. ടോക്സിൻസിന്റെ അധികം മൂലവും ന്യൂട്രിയൻസിന്റെ കുറവ് മൂലവും സെല്ലുകൾ ചത്തൊടുങ്ങുന്ന ഒരു ഫേസ് ആയിരുന്നു ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഫേസ് കൂടെ പഠിച്ചു, സിങ്ക്രണസ് ആയിട്ട് എല്ലാ സെല്ലുകളും ഒരേ പ്രായത്തിലുള്ള ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ലബോറട്ടറി കണ്ടീഷൻസ് ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റും കെമിക്കൽ ആയിട്ടുള്ള കോമ്പോസിഷനുകളും കൾച്ചർ മീഡിയത്തിന്റെയും അവരുടെ എൻവയോൺമെന്റ് ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരേ പ്രായത്തിലുള്ള സെല്ലുകളെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ള ആ ഒരു ടെക്നിക്ക് കൂടെ നമ്മൾ വർക്കുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ബാക്ടീരിയൽ ഗ്രോത്തിനെ പറ്റി പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി, കാര്യം നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും സജഷനുകളോ ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ മെയിൽ ഐഡി ഉണ്ട്, അതുവഴിയോ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതെനിക്കും അവർക്കും ഒരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ സോഷ്യൽ മീഡിയ ഐഡീസും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇന്ന് ഇത്രയും, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ദിവസം പുതിയൊരു എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.